എല്ലാവർക്കും വചനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ദി ഫുൾനെസ് ഓഫ് ദി വേൾഡ്. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്നത് രണ്ടാം അധ്യായത്തിലെ ഉൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ നിന്നാണ്. അതിപ്രകാരം തുടങ്ങിയാണ്: ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവൃത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഇവിടെ ശബ്ബത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അതുകൊണ്ടാണ് യഹൂദന്മാർക്ക് ഏഴാം ദിവസം ശബ്ബത്താചരണമുള്ളത്. എല്ലാ പ്രവൃത്തികൾക്ക് ശേഷം ദൈവം വിശ്രമിച്ചതുകൊണ്ട് യഹൂദന്മാർ വിശ്വസിക്കുന്നത് ഏഴാം ദിവസം ശബ്ബത്തായിരിക്കണം, അല്ലെങ്കിൽ യാതൊരു ജോലിയും ചെയ്യുവാൻ പാടില്ല. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവർ ശബ്ബത്ത് എന്നുള്ളതിനേക്കാൾ, അല്ലെങ്കിൽ ഞായറാഴ്ച ഒരു ദിവസം ശബ്ബത്ത് എന്ന് ഉള്ള ഒരു ആചരണമല്ല പ്രത്യുത, അന്ന് ഒരു ദിവസം ഒരു അവധി കിട്ടി അതിൽ നാം ദൈവത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ദിവസം വിശ്രമിക്കുവാനായി മാറ്റിവെക്കുന്നു എന്നുള്ള അർത്ഥത്തിലേ ഉള്ളൂ. എന്നാൽ പുതിയ നിയമ വിശ്വാസികൾ, ക്രിസ്തീയ വിശ്വാസത്തിൽ നാം വിശ്വസിക്കുന്നത് എല്ലാ ദിവസവും ഒരുപോലെ തന്നെ, എല്ലാ ദിവസവും ദൈവം സൃഷ്ടിച്ചതാണ്, എല്ലാ ദിവസവും വിശുദ്ധിയുള്ളതാണ് എന്നാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ യഹൂദന്മാരുടെ ചിന്ത ഏഴാം ദിവസം വളരെ വിശേഷതയുള്ള ദിവസമാണ്, അതുകൊണ്ട് തന്നെ അത് വളരെ പ്രത്യേകതയുള്ള വിശുദ്ധീകരിക്കപ്പെട്ട ദിവസമാണെന്ന്. എന്നാൽ പുതിയ നിയമത്തിൽ സകല ദിവസവും വിശുദ്ധമാണ്, എല്ലാ ദിവസവും നാം വിശുദ്ധിയോടുകൂടി ജീവിക്കണം എന്നുള്ളതും ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം യേശു ക്രിസ്തു ശബ്ബത്തിൻ്റെ കർത്താവാണ്. ശബ്ബത്തിലും കർത്താവായ യേശു ക്രിസ്തു ശബ്ബത്ത് ദിവസവും മറ്റുള്ള എല്ലാ ദിവസവും ഒരുപോലെ വിശുദ്ധമായി ആചരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. തുടർന്നുള്ള വാക്യങ്ങൾ, അതായത് നാലാം വാക്യം തുടങ്ങി നേരത്തെ ഒന്നാം അധ്യായത്തിൽ പറഞ്ഞ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് വീണ്ടും ആവർത്തിക്കുകയാണ്. അതിനെക്കുറിച്ച് വിവരിച്ച് വീണ്ടും പറയുകയാണ്. ആദം ഹവ്വായെ, അല്ലെങ്കിൽ ആണും പെണ്ണിനെയും എങ്ങനെ സൃഷ്ടിച്ചു എന്ന് പ്രതിപാദിക്കുകയാണ് നാലാം വാക്യം തുടങ്ങി. യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ ഉൽപ്പത്തി വിവരം, വയലിലെ ചെടി ഒന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, വയലിലെ സസ്യം ഒന്നും മുളച്ചിരുന്നതുമില്ല. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല, നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ പറയുകയാണ്. നേരത്തെ ഒന്നാം അധ്യായത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെ വീണ്ടും ഒരു ഇൻട്രൊഡക്ഷനായി പറഞ്ഞുകൊണ്ട് താൻ മനുഷ്യ സൃഷ്ടിയിലേക്ക് കടക്കുകയാണ്. താൻ അതിൻ്റെ ഏഴാം വാക്യം തുടങ്ങി ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യഹോവ ദൈവ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവം തൻ്റെ ശ്വാസം അവൻ ഒരു നിർമ്മിച്ച മനുഷ്യൻ്റെ മൂക്കിലേക്ക് ഊതി എന്ന് നാം എഴുതിയിരിക്കുന്നു. അങ്ങനെയാണ് അവന് ജീവനുണ്ടായത്, അല്ലെങ്കിൽ ഒരു ദേഹിയായി, ജീവനുള്ള ദേഹിയായി തീർന്നത് എന്ന് നാം വായിക്കുന്നു. അപ്പോൾ മനുഷ്യൻ മണ്ണിൽ നിന്നുണ്ടാക്കിയപ്പോൾ വെറും മണ്ണായി തന്നെ അവൻ നിൽക്കുമ്പോൾ അതിനെ ജീവനുള്ളതാക്കി തീർത്തത്, ചലനമുള്ളതാക്കി തീർത്തത് ദൈവത്തിൻ്റെ ശ്വാസമാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ ഊതിയ ശ്വാസമാണ് നമ്മെ ജീവനുള്ള ദേഹിയാക്കി തീർത്തത്, മനുഷ്യ സ്വരൂപത്തിലാക്കി തീർത്തത്, സാദൃശ്യത്തിലാക്കി തീർത്തത്. മറ്റ് പുറമെയുള്ള നമ്മുടെ ശരീരം എന്ന് പറയുന്നത് മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് നാം മരിക്കുമ്പോൾ മണ്ണിലേക്ക് മടങ്ങിപ്പോകുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളെയൊക്കെ നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, മണ്ണിലുള്ള ഏതൊക്കെ ലവണങ്ങളുണ്ടോ അതൊക്കെയും നമ്മുടെ ശരീരത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാൽഷ്യം, മിനറൽസ്, പൊട്ടാസ്യം എന്ന് പറയുന്ന പല ലവണങ്ങളും അത് മണ്ണിലുള്ളതാണ്, അതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതായും കാണുന്നു. എന്നാൽ അതിനുള്ളിലുള്ള ദൈവത്തിൻ്റെ ശ്വാസം എന്ന് പറയുന്ന ആ ആത്മാവ്, ആ ജീവനാണ് ദൈവത്തിങ്കിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നത് എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും
അതിൻ്റെ 8-ാം വാക്യം തുടങ്ങി. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടമുണ്ടാക്കി, താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. കാണുവാൻ ഭംഗിയുള്ളതും തിന്നുവാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. തോട്ടം നനയ്ക്കുവാൻ ഒരു നദി ഏതിൽ നിന്ന് പുറപ്പെട്ടു, അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. 1-ാമത്തേത് പീശോൻ എന്ന പേര്. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേൽത്തരമാകുന്നു. അവിടെ ഗുൽഗുലവും ഗോമേതകവും ഉണ്ട്. 2-ാം നദിക്ക് ഗീഹോൻ എന്ന പേര്. അത് കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു. 3-ാം നദിക്ക് ഹിദക്കേൽ എന്ന പേര്. അത് അശൂരിന് കിഴക്കോട്ട് ഒഴുകുന്നു. 4-ാം നദി ഫ്രാത്ത് ആകുന്നു. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെ ആക്കി. നോക്കണം, അപ്പോൾ ആദം ഹവ്വയ്ക്ക് വേണ്ടി നാം നേരത്തെ കണ്ടതുപോലെ ദൈവം കരുതുന്ന ദൈവമാണ്. തൻ്റെ സൃഷ്ടിക്ക് വേണ്ടി കരുതുന്ന ദൈവം തോട്ടമുണ്ടാക്കി. അവന് അവർക്കും അല്ലെങ്കിൽ ആദം ഹവ്വയ്ക്കും കഴിക്കുവാനും അവർക്ക് പാർക്കുവാനുമുള്ള നല്ല ഒരു തോട്ടം, സകല വൃക്ഷങ്ങളും അവർക്ക് കഴിക്കുവാനായിട്ട് കൊടുത്തു. അപ്പോൾ തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഓരോ വൃക്ഷമോടെ ഉണ്ടാക്കി, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തു നിന്ന് മുളപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. അത് പ്രത്യേകം എടുത്തു പറയുകയാണ്. ജീവവൃക്ഷം നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. അത് നമുക്ക് വീണ്ടും അടുത്ത അധ്യായത്തിൽ അല്ലെങ്കിൽ 3-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കത് എടുത്ത് വീണ്ടും നമുക്ക് ചിന്തിക്കാം. എന്നാൽ നമുക്കിപ്പോൾ മുൻപോട്ട് പോകാം. ഈ ഇതിനെ നനയ്ക്കുവാൻ, അപ്പോൾ വളരെ പ്രത്യേകമായി എഴുതിയിട്ടുണ്ട്. 5-ാം വാക്യത്തിൽ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല, നിലത്ത് വേല ചെയ്യുവാനും ആരുമില്ലായിരുന്നു. അപ്പോൾ നിലത്ത് വേല ചെയ്യുവാനും ആദം ഹവ്വയെ സൃഷ്ടിച്ചു, എന്നാൽ മഴ ഇതുവരെ ഉണ്ടായിരുന്നില്ല. നോഹയുടെ കാലത്തിലേക്ക് നാം അടുത്ത അധ്യായത്തിലൊക്കെ വരികയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, മഴ അതുവരെ ഉണ്ടായിരുന്നില്ല, പിന്നീടെയാണ് മഴ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ചെടികളൊക്കെയും വളർന്നത് എന്ന ചോദ്യം നമുക്കുണ്ടാകും. അവിടെ എഴുതിയിരിക്കുന്നുണ്ട്, നദികൾ ആ സൈഡിൽ കൂടെ ഒക്കെ ഒഴുകുന്നുണ്ടായിരുന്നു. ഈ നദികളാണ് ഇതിനെ നനച്ചിരുന്നത്. മാത്രമല്ല എടുത്തു പറയുന്നുണ്ട്, ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെടികൾക്കും മരങ്ങൾക്കും ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങിയാണ്, അല്ലെങ്കിൽ ഈ നദികളിൽ നിന്നും ഈ സമുദ്രത്തിൽ നിന്നുമുള്ള വെള്ളം പൊങ്ങി മഞ്ഞായിട്ടാണ് ഇതിന്മേൽ വീണിരുന്നത്. മഴ അതുവരെ പെയ്തിരുന്നില്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നോഹയുടെ കാലം തുടങ്ങിയാണ് മഴ തുടങ്ങിയത്. എന്നാൽ അതുവരെ മഴയില്ലായിരുന്നു. എന്നാൽ ചെടികളെ നനച്ചിരുന്നത് ഈ മഞ്ഞും ഈ നദികളുമായിരുന്നു. ഈ നദികൾക്കെല്ലാം പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ നദികളിലൊക്കെയും പോകുന്നിടത്ത് ആ ദേശത്തിലൊക്കെയും പ്രത്യേകതരമായിട്ടുള്ള മേത്തരമായ പൊന്നും ഗുൽഗുലുവും ഗോമേതകവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഇതിനെയൊക്കെ നോക്കുവാനും കരുതുവാനും വേല ചെയ്യുവാനും, അതാണ് എടുത്തു പറയേണ്ടത്, തോട്ടത്തെ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും, to put him into the garden of Eden to cultivate it and keep it, adine sooshikkuvanum adine krishi cheythu adine adil ninnu phalam edukkuvanumana devam aadavaye aaki theerthathu ennu nam vaikkunu. 16-ാം വാക്യം, യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. അവിടെ ശ്രദ്ധിച്ചു വായിക്കണം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം. ദൈവം നമുക്ക് ഇഷ്ടം പോലെ കഴിക്കുവാനും അനുഗ്രഹങ്ങൾക്ക് മീതെ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് ചൊരിഞ്ഞിട്ടുണ്ട്. എന്നാൽ ചിലത് ദൈവം തടഞ്ഞിട്ടുമുണ്ട് എന്ന് നാം ഓർക്കേണ്ടതാണ്. തടഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ ദൈവം അരുതെന്ന് പറയുന്നത് വളരെ കുറവും ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ വളരെ അധികവുമാണ് എന്ന് നാം മറന്നു പോകരുത്. പക്ഷേ മനുഷ്യരായ നമ്മുടെ പ്രശ്നം, നന്മകൾ, ദൈവം തരുന്ന നന്മകൾ, ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ പലപ്പോഴും കാണാതെ പോവുകയും ദൈവം അരുതെന്ന് പറയുന്ന പലതിനെ നാം കണ്ട് അതിൽ വീഴുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് അടുത്ത വാക്യങ്ങളിൽ നമുക്ക് കാണാം. 17-ാം വാക്യം തുടങ്ങി. എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൽ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ആ ഒരു വാക്യം നമുക്ക് ചിന്തിക്കാം. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൽ ഫലം തിന്നരുത്,
തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്താണ് മരണം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ എന്ന് ചോദിച്ചാൽ, മരണം ഇത് കഴിക്കുന്ന നാളിൽ മരിക്കും എന്നുള്ള അർത്ഥ അവിടെ അർത്ഥമാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം, ദൈവവുമായുള്ള ബന്ധത്തിൽ നാം മരിക്കും എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ ശാരീരിക മരണമല്ല എന്ന് നാം മനസ്സിലാക്കണം. കാരണം ആദം ഹവ്വായും ദൈവം നിർദ്ദേശിച്ച പ്രകാരം അല്ല താൻ അനുസരിക്കാതെ പോയി. നന്മതിന്മകളെ കുറിച്ച് ഉള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം അവർ തിന്നു, തിന്നരുത് എന്ന് പറഞ്ഞെടുത്ത് അവർ തിന്നു. അങ്ങനെ തിന്നത് കൊണ്ട് ദൈവം പറഞ്ഞതുപോലെ തന്നെ അവർ ശാരീരികമായി അല്ല മരിച്ചത്, എന്നാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവർ മരിച്ചു എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിലായിരുന്നു ആദി മാതാപിതാവ്. ആദവും ഹവ്വയും ആദി മനുഷ്യർ ദൈവവുമായിട്ടുള്ള വളരെ ചേർന്ന ബന്ധത്തിലായിരുന്നു. അവൻ്റെ ശബ്ദം കേൾക്കുകയും അവനോടൊപ്പം നടക്കുകയും അവൻ പറയുന്നതൊക്കെയും അനുസരിക്കുകയും ആ ദൈവം കൽപ്പിച്ച പ്രകാരം തന്നെ തോട്ടത്തെ കാത്തു സൂക്ഷിക്കുകയും ഓരോ കാര്യങ്ങളും ഭംഗിയായി കൊണ്ടുപോവുകയും ചെയ്യുന്നതിനിടയിലാണ് പാപം എന്ന് പറയുന്ന ഒരു വില്ലൻ അതിലേക്ക് കടന്നു വന്നത്. പാപം വന്നതോടുകൂടി അവൻ അനുസരണക്കേട് എന്നുള്ള പാപം ചെയ്തതോടുകൂടി മനുഷ്യൻ മരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. ആ ബന്ധത്തിന് വലിയ വിടവ് വരികയാണ്. അതാണ് മരണം എന്നുള്ളത് കൊണ്ട് ഇവിടെ വചനം കാംക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കണം. പലരും ചോദിക്കാറുള്ള ചോദ്യം ഞാൻ ഇവിടെ ഉയർത്തുകയാണ്. ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ദൈവം ഈ വൃക്ഷം ഇവിടെ ഈ തോട്ടത്തിൽ വെച്ചു? ഈ നന്മതിന്മകളെ അറിയുവാനുള്ള ഈ വൃക്ഷം ഈ തോട്ടത്തിൽ വെച്ചില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു പാപം ഉണ്ടാകുകയില്ലായിരുന്നു. ഇങ്ങനെ മനുഷ്യജാതിക്ക് പാപത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമേ ഉണ്ടാകുകയില്ലായിരുന്നു എന്നുള്ള ചോദ്യം ഉണ്ടാകാറുണ്ട്. അവിടെ നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ സോവറിൻ പ്ലാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അത് മനുഷ്യന് മനസ്സിലാകുന്നതിനപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് അവൻ്റെ ജ്ഞാനം അപ്രമേയമാണ്. അവൻ്റെ ജ്ഞാനത്തെ ചോദ്യം ചെയ്യുന്നവനാർ? കുശവന് കളിമണ്ണിനോട് ചോദിക്കുവാൻ കഴിയാത്തതുപോലെ തന്നെ, അവകാശമില്ലാത്തതുപോലെ തന്നെ സൃഷ്ടിക്ക് സൃഷ്ടിതാവിനോട് ചോദിക്കുവാനുള്ള അവകാശമില്ല. എന്തുകൊണ്ടിങ്ങനെ സൃഷ്ടിച്ചു, എന്തുകൊണ്ടിങ്ങനെ വെച്ചു എന്ന് അതൊക്കെയും ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിലുള്ളതാണ് ആ വൃക്ഷം അവിടെ വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, സകല വൃക്ഷങ്ങളും നിനക്ക് ഭക്ഷിക്കുവാനായി ദൈവം ഒരുക്കിയിരുന്നു. ആദം ഹവ്വയ്ക്ക് ഭക്ഷിക്കുവാനായി സകല വൃക്ഷങ്ങളും അതിൻ്റെ മനോഹരമായ ഫലങ്ങളും അതിൻ്റെ കായ്കളും ഇലകളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അതൊന്നും വേണ്ടാതെ ദൈവം പറഞ്ഞിരുന്ന തടഞ്ഞിരുന്ന ആ ഒരു വൃക്ഷത്തിൽ നിന്ന് മാത്രം കഴിക്കുവാനായി അവൻ ശ്രമിച്ചതാണ് അവൻ്റെ ഏറ്റവും വലിയ തെറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ. അപ്പോൾ കുറ്റം നാം ദൈവത്തെ അല്ല ആരോപിക്കേണ്ടത്. പ്രത്യേകിച്ച് കുറ്റം ചെയ്ത സൃഷ്ടിയായ ആദവും ഹവ്വയുമാണ് നാം കുറ്റം പറയേണ്ടത്. പലപ്പോഴും നാം പറയുന്നുണ്ട് ദൈവം എന്തുകൊണ്ട് ആ വൃക്ഷം അവിടെ സൃഷ്ടിച്ചു എന്ന് ചോദിക്കുമ്പോൾ നാം കുറ്റം ആരോപിക്കുന്നത് ദൈവത്തെയാണ്, നമ്മയല്ല. പാപം ചെയ്യുന്ന നമ്മളിൽ കുറ്റം കാണാതെ അത് അങ്ങനെ അവസരമുണ്ടാക്കിയ ദൈവമാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ കുറ്റം പറയുന്നത് എത്രയോ നിന്ദനീയമാണ്. കാരണം നാം സൃഷ്ടിയാണ്, അവൻ സൃഷ്ടികർത്താവാണ്. സൃഷ്ടികർത്താവ് നമുക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയും കഴിവും നമുക്ക് വേണം. നാം അതിനെ ഉല്ലംഘിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ദൈവം വെച്ചിരിക്കുന്ന നിയമത്തെ ലംഘിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ പനിഷ്മെൻ്റ്, അല്ലെങ്കിൽ ഈ ന്യായവിധി നമ്മുടെ മേൽ വന്നത് എന്ന് നാം മറന്നു പോകരുത്. 18. അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടണമെന്ന് കാണുവാൻ അവൻ്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യന് എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു, എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല. നോക്കണം, ദൈവം ഓരോന്നിനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചിട്ട് അവയെ എല്ലാം ആദത്തിൻ്റെ മുമ്പിലൂടെ കടത്തിവിട്ടു.
എന്നിട്ട് പറഞ്ഞു പേരിടുവാൻ. ആദം ഓരോന്നിനും പേരിട്ടു, എങ്കിലും താൻ ഏകനായിരുന്നു. തനിക്ക് ഒന്നിനോട് റിലേറ്റ് ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. മൃഗങ്ങളോടൊന്നും തനിക്ക് ഒരു പ്രത്യേക മമത തോന്നിയില്ല. തനിക്ക് എന്തോ ഒരു ശൂന്യത, എന്തോ ഒരു നഷ്ടപ്പാട്, നഷ്ടപ്പെട്ട ഒരവസ്ഥ, എന്തോ തികയാത്ത ഒരവസ്ഥ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ആഗ്രഹിച്ചത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് തക്കതായ തുണ കൊടുക്കണമെന്ന് ദൈവം തന്നെ ആഗ്രഹിച്ചു. അങ്ങനെ ദൈവം അവന് ഒരു ഗാഢനിദ്ര വരുത്തി. ആദത്തിന് ഒരു ഗാഢനിദ്ര വരുത്തിയതായി വാക്യം 21 പറയുന്നു. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു, ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. നോക്കണം, ഇവിടെ ദൈവം സൃഷ്ടിച്ച മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് എടുത്ത് വിവരിച്ച ഈ ഭാഗങ്ങളിൽ പറയുകയാണ്. യഹോവ ആദത്തിന് ഗാഢ നിദ്ര കൊടുത്തു. നിദ്ര കൊടുത്തപ്പോൾ തന്നിൽ നിന്ന് ഒരു വാരിയെല്ലെടുത്ത് അതിൽ നിന്ന് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. അതാണ് ഹവ്വ. മറ്റുള്ള സൃഷ്ടികളെ എല്ലാം കണ്ടെങ്കിലും തനിക്ക് അതിൽ പ്രത്യേക ഒരു സന്തോഷം തോന്നിയില്ല. എന്നാൽ ആദം ഹവ്വയെ കണ്ടപ്പോൾ താൻ ഒരു കവിത പോലെ അവിടെ പറയുകയാണ്, എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു, ഇവളെ നരൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്നു പേരാകും എന്നും പറഞ്ഞു. നോക്കണം, അവളെ അവിടെ ആദം ഒരു തൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസം എന്ന് തനിക്ക് ഫീൽ ചെയ്യത്തക്കവണ്ണം ഒരു സൃഷ്ടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവിടെ തൻ്റെ ഒരു ഭാര്യയായി തൻ്റെ കൂടെ നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന, പലരും പറയാറുള്ളത് പോലെ തലയിൽ നിന്നല്ല, കാലിൽ നിന്നല്ല, അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ള തോളിൽ നിന്നല്ല ദൈവം ആ വാരിയെല്ലെടുത്തത്. വാരിയല് എപ്പോഴും സൈഡിൽ നിന്ന് എടുത്തത് കൊണ്ട് ഭാര്യ തന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണമെന്ന് പലപ്പോഴും നാം കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ദൈവം സൃഷ്ടിച്ചത് വാരിയലിൽ നിന്നാണ്. ചേർത്ത് വയ്ക്കുവാൻ നമ്മോട് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഭാര്യ എന്ന് വളരെ വ്യക്തമായി ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആദം തനിക്ക് ഒരു ഏകാന്തത തോന്നിയപ്പോൾ ആദത്തിന് വേണ്ടി ദൈവം കരുതിയ ഒരുവനായിരുന്നു ഹവ്വ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു നല്ല ഒരു വധുവിനെ കിട്ടുവാൻ അല്ലെങ്കിൽ വരനെ കിട്ടുവാൻ വളരെയധികം പ്രാർത്ഥനയോടുകൂടി ഏകാന്തത അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, ദൈവം നിനക്കായി കരുതുന്നു. രണ്ട്, നീ ടെൻഷൻ അടിക്കണ്ട, നീ വളരെയധികം വ്യാകുലപ്പെടേണ്ട. അതിനെക്കുറിച്ച് ഓർത്ത്, ആദത്തിന് ഗാഢനിദ്ര കൊടുത്തതുപോലെ നീ ഗാഢനിദ്രയിലായിരിക്കുമ്പോൾ, നീ ഉറങ്ങുമ്പോൾ, സമാധാനമായി നീ ഉറങ്ങുമ്പോൾ തന്നെ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം ഒരു ഹവ്വയെ നിനക്ക് വേണ്ടി സൃഷ്ടിക്കും. നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്, ഒരു ഹവ്വ എവിടെയോ ഉണ്ട്, അത് നിൻ്റെ അടുക്കേക്ക് എത്രയും വേഗം വരുന്നു. അത് വളരെ സുന്ദരിയാണ്, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്. അവളെ അല്ലെങ്കിൽ അവനെ ദൈവം എത്രയും വേഗം കൊണ്ടുവരുന്നു, കൊണ്ടുവരും, കരുതും എന്നുള്ളതിന് സംശയമില്ല എന്ന് ഈ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. കാരണം ദൈവം ആഗ്രഹിക്കുന്നു ഏവരെയും ഒരു ഒരു തക്ക തുണ, അത് ഭാര്യയായാലും അത് ഒരു പുരുഷനായാലും സ്ത്രീ ആയാലും തക്കതായ ഒരു തുണയെ ദൈവം കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു. അവിടെ ദൈവം അതിനുവേണ്ടി കരുതുന്നു എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. അങ്ങനെ ദൈവം കരുതുന്ന ദൈവമാണ്. നിനക്കൊരു തക്ക തുണയെ തരുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്. നീ ഉറങ്ങുക ഗാഢനിദ്രയോടുകൂടി, അല്ലെങ്കിൽ വളരെ റിലാക്സായി ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട്. അവൻ നിൻ്റെ സൃഷ്ടിതാവാകയാൽ, അവൻ നിനക്ക് വേണ്ടി കരുതുന്നതാകയാൽ നീ വളരെ റിലാക്സോടുകൂടി, അല്ലെങ്കിൽ വളരെ സമാധാനത്തോടുകൂടി കിടന്നുറങ്ങുക. അവൻ നിനക്ക് വേണ്ടി തക്ക തുണയെ തരും എന്നുള്ളതിന് സംശയമില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹവന്ദനം. നിങ്ങളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും നിങ്ങൾ മെയിൽ ചെയ്യുക, ഞങ്ങൾ അതിന് ഉത്തരം തരുന്നതായിരിക്കും. ഒരിക്കൽ കൂടി
നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. വചനത്തിൻ്റെ ധ്യാനത്തിലൂടെ ദൈവം വീണ്ടും നിങ്ങളെ വചനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നടത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഡോക്ടർ സാജു തോമസ്.